നമസ്കാരം സി ഫൈവിലും തുടർന്ന് സി കേരളം ചാനലിലുമായി റിലീസ് ചെയ്ത ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആനന്ദ് മധുസൂദനൻ തിരക്കഥ എഴുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് സൂരജ് ടോമാണ് സാനിയ അയ്യപ്പൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിജിലേഷ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ എഴുതുന്നത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി അതാണ് സിനിമ ഒരു മുത്തശ്ശി കഥ പോലെയാണ് ചിത്രം കഥ പറഞ്ഞു തുടങ്ങുന്നത് ചിത്രത്തിൻ്റെ ഭൂരിഭാഗം കഥയിൽ നടക്കുന്നത് ബിയാട്രീസിൻ്റെ വീട്ടിൽ വെച്ചാണ് കാടിൽ നിന്ന് ഒരു വലിയ വീട് വലുതെന്ന് വെച്ചാൽ മൊത്തത്തിലൊന്നും നടന്ന് കാണണമെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും അവിടെ വയസ്സായ അപ്പച്ചനെ നോക്കാൻ വരുന്ന ഹോം ഹോംനേഴ്സായ ഉണ്ണിക്കണ്ണൻ അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുകയാണെന്നും അവർ വന്ന ശേഷം ജോലിക്ക് പ്രവേശിച്ചാൽ മതിയെന്നും ബിയാട്രീസ് പറയുന്നുണ്ട് നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെ ഉണ്ണിക്കണ്ണൻ അന്ന് തന്നെ ജോലി പ്രവേശിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ആ വീട്ടിലും ചുറ്റുവട്ടത്തുമായിട്ട് നടക്കുന്ന സംഭവങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ കഥ പറയുന്നത് തുടക്കം മുതൽ എന്താണ് കൃത്യമായി സംഭവിക്കുന്നതെന്ന് പിടിതരാതെയാണ് സിനിമ പോകുന്നത് അവിടെ നിഗൂഢതയൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുമുണ്ട് ഇത്തരം സാധാരണ രീതിയിൽ ഇത്തരം കഥ പറയാനെടുക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത് എങ്കിലും ആദ്യ ഭാഗത്ത് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയത് അതിലൊന്ന് സാനിയയുടെ പ്രകടനം തന്നെയാണ് ഗംഭീര പ്രകടനം തന്നെയായിരുന്നു പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണനോട് കഥ പറയുന്ന കാര്യങ്ങളും പിന്നീടുള്ള ഷിഫ്റ്റുമൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ഞാൻ പറഞ്ഞാൽ സ്പോയിലറാവും എന്നുള്ളത് പറയുന്നില്ല വിഷ്ണുവിൻ്റെ പ്രകടനം തുടക്കത്തിൽ സിനിമയുടെ ഒഴുക്കിന് ഗുണകരമാവുന്നുണ്ട് എങ്കിലും പിന്നീട് പലപ്പോഴും സംഭാഷണങ്ങൾ വരുമ്പോൾ ആ ഒരു ഒഴുക്കിനെ താഴോട്ട് കൊണ്ടുപോവുകയാണ് വിജിലേഷിന്റെ പ്രകടനം റോക്കെ ഫീൽ മാത്രമായിരുന്നു ജിത്തു ദാമോദർ ചായകരോ നിർവചിത്ര എഡിറ്റിംഗ് കിരൺദാസ് സംഗീതം ആനന്ദ് മധുസൂദനൻ എന്നിവരാണ് കൈകാര്യം ചെയ്തത് ഇത്തരമൊരു ഹോറൺ മൂഡിലുള്ള കഥയിൽ സാധാരണ കൊണ്ടുവരാറുള്ള ഷോർട്ടുകൾ തന്നെയാണ് ഈ സിനിമയിലും കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പരിധിവരെ പ്രേക്ഷകനും പിടിച്ചിരുന്നത് കിരൺദാസിൻ്റെ എഡിറ്റിംഗ് തന്നെയാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന ചിത്രത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മൾ കണ്ടുശീലിച്ച കാടും വലിയ വീടും രാത്രിയും ഒക്കെയാണ് കഥ പറയാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിലും ആദ്യ പകുതിയിൽ പ്രേക്ഷകന് ഒരു പരിധിവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് രഹസ്യങ്ങളുടെ ചുല്ലഴിയുക എന്ന പ്രോസസ്സിൽ പറയുന്ന പ്രമേയവും നല്ലതായി തോന്നിയെങ്കിലും അതിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയെന്ന് തോന്നിയില്ല അതുവരെ എൻഗേജിങ്ങായി തോന്നിയടത്തു നിന്നും പിന്നെ പ്രേക്ഷകന്റെ ഊഹങ്ങളെ കൂടെ ചേർത്ത് വെച്ച് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ആ സമയത്തുള്ള നാടകീയ പ്രകടനങ്ങളും ചിത്രത്തിന് വിനയാകുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന ടൈറ്റിലെ കൃഷ്ണൻകുട്ടി തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രധാന കഥയെക്കാളും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പ്രധാന കഥയെക്കാളും നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു കൃഷ്ണൻകുട്ടി ആ കൃഷ്ണൻകുട്ടിയുടെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് രസമായിട്ട് നേരത്തെ പറഞ്ഞ കഥയുടെ ഓരോ ഘട്ടത്തിലും കൃഷ്ണൻകുട്ടി എന്നതും ഒരു ഫാക്ടറായിട്ട് ഒരു സൈഡിൽ പ്രേക്ഷകന് മുന്നിലുണ്ട് പക്ഷേ പിന്നീട് സിനിമ അതിൻ്റെ വഴിക്കും കൃഷ്ണൻകുട്ടി അയാളുടെ വഴിക്കും പോയ അവസ്ഥയായിരുന്നു സിനിമയുടെ പേര് തന്നെ സിനിമയുടെ കഥയുമായിട്ട് എത്രത്തോളം നീതി പുലർത്തിയെന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് ടോട്ടലി കൃഷ്ണൻകുട്ടി ഒരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത് സാനിയുടെ പ്രകടനമാണ് ഒരു പരിധിവരെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷ്ണൻകുട്ടി എന്ന മിത്തിനെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതയെ ആനന്ദ് മൻസൂദനൻ ഉപയോഗിച്ചില്ല എന്നതും ഒരു പ്രശ്നമായിട്ട് തോന്നി അതിന് വലിയ സാധ്യതയുണ്ടായിരുന്നു തുടക്കത്തിൽ കഥ പറച്ചിലെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സോല ടോമിന് സാധിച്ചുവെങ്കിലും പിന്നീട് അതേ പഞ്ചോടുകൂടെ അവതരിപ്പിക്കുന്നതുമില്ല സീ ഫൈവ് ആപ്പിൽ നിങ്ങൾക്ക് ചിത്രം കാണാം സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവായിരുന്നു മറ്റൊരു സിനിമയുടെ ശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ